ഈ ഇന്റർനാഷണൽ ബ്രേക്ക് ബ്രസീലിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം പകരുന്ന ഒരു ബ്രേക്കായി മാറി. ഒപ്പം ആശ്വാസവും. തുടർച്ചയായുള്ള തോൽവികൾക്ക് ശേഷം ലോക യോഗ്യതാ പോരാട്ടങ്ങളിൽ രണ്ട് മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് വിജയിക്കാൻ ബ്രസീലിന് സാധിച്ചു. ആദ്യ മത്സരത്തിൽ എവേ മത്സരത്തിൽ ചിലിയെ 2-1 തോൽപ്പിക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ മത്സരത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന പോരാട്ടത്തിൽ 4-0 പെറുവിനെ സ്വന്തം കാണികൾക്ക് മുന്നിൽ ബ്രസീലിൻ മണ്ണിൽ കാനറികൾ തോൽപ്പിച്ചിരിക്കുന്നത്. പെറുവിനെതിരായുള്ള മത്സരം ബ്രസീലിന്റെ ഒരു പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. പ്രത്യേകിച്ച് ടീം കുറെ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു അറ്റാക്കിംഗ് ഗെയിം കളിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായി. പിന്നെയാണെങ്കിൽ ഡിഫൻസ് നല്ല രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ബാലൻസിങ് ആയ ഒരു അപ്രോച്ച് ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നെ താരങ്ങൾ തമ്മിൽ നല്ലൊരു ഒത്തിണക്കം പ്രകടമായിരുന്നു. കാരണം കളിക്കാരെല്ലാം വളരെ ഒത്തിണക്കത്തോടെ നല്ല രീതിയിൽ അവരുടെ ജോബ് ചെയ്യുന്നതായി ഫീൽ ചെയ്തു. അതൊരു പോസിറ്റീവായുള്ള കാര്യമാണ്. പിന്നെ ഓരോ പെർഫോമൻസ്, അതായത് ഓരോ പ്ലെയേഴ്സിൻ്റെയും പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ഏറ്റവും ഹൈലൈറ്റ് റഫിനിയുടെ പെർഫോമൻസ് തന്നെയായിരുന്നു. കാരണം അദ്ദേഹം 2 ഗോളുകൾ നേടി. 2 ഗോളുകളും പെനൽറ്റിയിൽ നിന്നാണെങ്കിലും അദ്ദേഹം അത് കൃത്യമായിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് ഗോളാക്കി. ആ ഒരു കോൺഫിഡൻസ് ബ്രസീലിയൻ ടീമിൽ ഇൻസ്റ്റിൽ ചെയ്യാൻ റഫീനക്ക് സാധിച്ചു. റഫീനെ പലപ്പോഴും വിമർശനങ്ങൾ നേരിടുന്ന ഒരു പ്ലെയറാണ്. കാരണം അദ്ദേഹം ക്ലബ് ഫുട്ബോളിലെ പ്രകടനം രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ കാഴ്ചവെക്കുന്നില്ല എന്നുള്ളതായിരുന്നു വിമർശനം. എന്തായാലും അദ്ദേഹത്തിന് അവസരം നിന്ന് ഉയരാൻ സാധിച്ചു. പ്രത്യേകിച്ച് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ നല്ല പെർഫോമൻസ് തന്നെയാണ് റഫീനെ കാഴ്ചവെച്ചത്. ബ്രസീലിൻ്റെ ടോട്ടൽ അറ്റാക്കിൽ ഒരു പിൻ പോയിന്റായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നെ ഓരോ താരങ്ങളുടെയും പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഗോർ ജെസ്യൂസ് ഇപ്പോൾ തുടർച്ചയായുള്ള 2-ാമത്തെ മത്സരത്തിൽ അദ്ദേഹം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. യങ് പ്ലെയർ ആണ്. പക്ഷേ നല്ല പെർഫോമൻസ് ഇഗോർ ജെസ്യൂസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒന്ന്, നല്ല രീതിയിൽ പ്രസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനൊപ്പം തന്നെ 4-ാമത്തെ ഗോളിന് അസിസ്റ്റ് നൽകി. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം സ്കോർ ചെയ്തിരുന്നു. അപ്പോൾ ഈ മത്സരത്തിൽ 4-ാമത്തെ ഗോളിന് അസിസ്റ്റ് നൽകിയത് ഇഗോർ ജെസ്യൂസ് ആയിരുന്നു. അതുമാത്രമല്ല, ആദ്യ ഗോളിന് വഴിവെച്ച ഒരു ഹാൻഡ് ബോൾ ലഭിക്കാൻ കാരണം ആ ഒരു ക്ലവർ റണ്ണാണ് ഇഗോർ ജെസ്യൂസിൻ്റെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇഗോർ ജെസ്യൂസിൻ്റെ പെർഫോമൻസും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്ലെയർ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന് തുടർച്ചയായുള്ള 2-ാം മത്സരത്തിലും ഗോൾ നേടിയ ലൂയിസ് ഹെൻറിക്കാണ്. ലൂയിസ് ഹെൻറിക്ക് ഇപ്പോൾ തുടർച്ചയായുള്ള 2-ാമത്തെ മത്സരത്തിലാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ടായി വരുന്നു. 3-ാമത്തെ ഗോളിന് അസിസ്റ്റ് നൽകുന്നു. നല്ലൊരു ക്രോസിലൂടെ ആ ഒരു അസിസ്റ്റ് നൽകുന്നു. അതിനുശേഷം 4-ാമത്തെ ഗോൾ നേടുന്നു. അദ്ദേഹം നേടിയ ഒരു ഗോള് ഒരു മനോഹരമായ ഗോളായിരുന്നു. ഒരു ഫിനിഷിംഗ് മികവിന്റെ എക്സാമ്പിൾ ആയിരുന്നു. 3 പെറുവിയൻ ഡിഫൻഡർമാരെയും ഗോളിയെയും കബളിപ്പിച്ചായിരുന്നു ആ കൃത്യമായുള്ള ഗ്യാപ്പ് മനസ്സിലാക്കിയുള്ള ആ ഒരു സ്കോറിംഗ്. ഈ ലൂയിസ് ഹെൻറിക്കിന്റെ ഈ ഒരു കപ്പാസിറ്റി, അതായത് അദ്ദേഹത്തിന്റെ ഒരു സ്കില്ല് കാണുമ്പോൾ പലപ്പോഴും നമുക്ക് ഈ പഴയ ബ്രസീലിയൻ താരങ്ങളൊക്കെ ഓർമ്മ വരും. കാരണം അവരുടെ ഒരു ഫിനിഷിംഗ് മികവുണ്ടല്ലോ. എന്തായാലും അത്രത്തോളം ഒന്നും എത്തിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ചില സൂചനകൾ അദ്ദേഹം നൽകുന്നുണ്ട്. ഒരു ഹോപ്പ് ബ്രസീൽ ടീമിന് നൽകുന്നുണ്ട്. കാരണം നല്ലൊരു ഫിനിഷർ എന്നുള്ള രീതിയിലേക്ക് ലൂയിസ് ഹെൻറിക്ക് മാറാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. പിന്നെ സവീനിയോ കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. റൈറ്റ് വിങ്ങിൽ തുടർച്ചയായിട്ടുള്ള അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. പെറുവിയൻ ഡിഫൻസിന് തലവേദന സൃഷ്ടിക്കാൻ സവീനിയോക്ക് സാധിച്ചു. 2-ാമത്തെ ഗോൾ, അതായത് റഫീനിയ നേടിയ 2-ാമത്തെ പെനൽറ്റി ഗോളിന് വഴിവെച്ചത് സവീനിയോ ആയിരുന്നു. കാരണം അദ്ദേഹത്തെ ബോക്സിനുള്ളിൽ വീഴ്ത്തിയതിനാണ് ആ ഒരു പെനൽറ്റി ലഭിച്ചത്. പിന്നെ ഡിഫൻസിന്റെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. ഇതിൽ റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും രണ്ട് വിങ് ബാക്കുകളുടെ പെർഫോമൻസ് അത് പ്രത്യേകം എടുത്തു പറയണം. അതിപ്പോൾ എബ്നർ ആയാലും വാൻഡേഴ്സൺ ആയാലും ഈ രണ്ട് താരങ്ങളും അവരുടെ ബേസിക് ഡ്യൂട്ടി ഡിഫൻസ് നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ട് അതിനൊപ്പം ടീമിനെ അറ്റാക്കിങ്ങിൽ വലിയ രീതിയിൽ സഹായിച്ചു എന്നുള്ളതാണ്. കാരണം ബോള് നന്നായിട്ട് മൂവ് ചെയ്യാൻ ഫോർവേഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. അതുകൂടാതെ തന്നെ നല്ല അറ്റാക്കിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ അതൊരു പോസിറ്റീവായ കാര്യമാണ്. ഒരു ഓൾ ഔട്ട് അറ്റാക്ക് ബ്രസീലിന് നടത്താൻ ഇതുവഴി സാധിക്കുന്നു എന്നുള്ളതാണ്. 18 ഷോട്ടുകളും 8 ഓൺ ടാർഗറ്റ് ഷോട്ടുകളുമാണ് ബ്രസീൽ പെറുവിനെതിരെ ഉതിർത്തത്. ഇതൊരു പോസിറ്റീവായുള്ള കാര്യമാണ്. ബ്രസീൽ ഒരു അവരുടെ ഒരു സ്വാഭാവിക ഗെയിമിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അത് പ്രോപ്പർ ബിൽഡപ്പ് ആയാലും അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കുകളായാലും ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു ആക്രമണ ഫുട്ബോൾ കാണുന്നു എന്നത് വലിയ ഒരു ശുഭ സൂചന തന്നെയാണ്. മിഡ്ഫീൽഡിൽ ബ്രൂണോ ഗിമറൈസും ഗർസനും അവരുടെ ജോബ് നന്നായിട്ട് തന്നെ ചെയ്തു. പക്വേറ്റ പോയത് നന്നായി എന്ന് തോന്നുന്നു. അതിനൊപ്പം ഡാനിലോയും, കാരണം ഇവർ രണ്ടുപേരും ടീമിൻ്റെ ഒരു വീക്ക് ലിങ്ക് ആയിട്ട് നമുക്ക് തോന്നിയിരുന്നു. എന്തായാലും അവരെ മാറ്റിയത് അല്ലെങ്കിൽ അവർ ടീമിൽ ഇല്ലാത്തത് ബ്രസീലിൻ്റെ ഒരു ടോട്ടൽ പെർഫോമൻസിന് ഗുണം ചെയ്തു എന്നാണ് തോന്നുന്നത്. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന ആൻഡ്രിയാസ് പെരേര. ആൻഡ്രിയാസ് പെരേര ഒരു ക്രിയേറ്റീവ് പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തണമെന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ അദ്ദേഹം ടീമിൽ ഉൾപ്പെട്ടു. ആ രീതിയിൽ തന്നെയുള്ള ഒരു പെർഫോമൻസ് പെരേരൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പം സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നിട്ട് അദ്ദേഹം ആ ഒരു ഗോള്, മനോഹരമായ ഒരു ഗോളായിരുന്നു ബ്രസീൽ നേടിയ 3-ാമത്തെ ഗോള്, ഒരു അക്രോബാറ്റിക് ആയുള്ള വോളിയായിരുന്നു. അപ്പം അത് ആൻഡ്രിയാസ് പെരേരൻ്റെ ഒരു ക്ലാസ് വ്യക്തമാക്കുന്നതായി മാറി. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ടോട്ടലി വലിയ പോസിറ്റീവായുള്ള ഒരുപാട് സൈൻസാണ് ബ്രസീലിൻ്റെ പെർഫോമൻസിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഡോറിവെൽ ജൂനിയറിൻ്റെ ടാക്ടിക്സിൻ്റെ ബലമാണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കിപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇനിയും മത്സരങ്ങളുണ്ട്. കാരണം ഇനി നിർണായകമായ മത്സരങ്ങളൊക്കെയാണ് വരാനിരിക്കുന്നത്. ഇപ്പം അടുത്ത മാസം നടക്കുന്ന 2 പോരാട്ടങ്ങളിൽ 1 വെനസ്വേലക്കെതിരെ എവേ മത്സരമാണ്. അതിനുശേഷം വരുന്നത് യുറുഗ്വേയാണ്. യുറുഗ്വേ നിലവിൽ 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. മാർസലോ ബിയൽസയുടെ ടീം നല്ല
ഒരു ഫോമിൽ കളിക്കുന്ന ടീമാണ്. പിന്നെ അത് കഴിഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങൾ, വമ്പൻ പോരാട്ടങ്ങൾ, ഒന്ന് കൊളംബിയക്കെതിരെ പിന്നെ അർജന്റീനക്കെതിരെ. അപ്പൊ ഇത് ബ്രസീലിനെ സംബന്ധിച്ച് വലിയൊരു ടെസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ ഒരു ആശ്വാസം നെയ്മർ കൂടി ടീമിൽ എത്തുന്നു എന്നുള്ളതാണ്. നെയ്മർ പരിക്കൊക്കെ മാറി കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഉടൻ തന്നെ കളിക്കാൻ റെഡിയാണ്. അപ്പൊ അദ്ദേഹം അടുത്ത മാസം നടക്കുന്ന രണ്ട് ലോകകപ്പ് യോഗ്യതാ പോരാട്ടങ്ങളിലും ബ്രസീലിന് വേണ്ടി കളിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊരു പോസിറ്റീവായ കാര്യമാണ്. ടീമിൽ ഒരു ക്രിയേറ്റിവിറ്റി തിരികെ കൊണ്ടുവരാൻ സാധിക്കും, പ്രത്യേകിച്ച് മിഡ്ഫീൽഡ്. നെയ്മർ വരുമ്പം ആ ടീമിന്റെ ടോട്ടൽ കോർഡിനേഷൻ കുറച്ചും കൂടെ സ്ട്രോങ് ആവുമെന്ന് തോന്നുന്നു. ഈ ഇന്റർനാഷണൽ ബ്രേക്കിലെ ബ്രസീലിന്റെ ഒരു പെർഫോമൻസിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.